സിനിമയാണ് എനിക്കും ഇഷ്ടപ്പെട്ട സിനിമ കാണുന്നത്. ഞാൻ ഇപ്പോഴാണ് ഫുൾ സ്ട്രെച്ചിലിരുന്ന് കാണുന്നത്. അപ്പോൾ തിയേറ്ററിൽ ഓഡിയൻസ് കൈയടിക്കുന്നുണ്ട്, അവർക്ക് വിഷമം, ഇമോഷണൽ സീക്വൻസ് വരുമ്പം വിഷമം വരുന്നുണ്ട്. അപ്പം ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് പാക്കേജാണ് സിനിമ. അപ്പം അതെല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. നമ്മളൊരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കംഫർട്ട് വരുമല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും അന്യോന്യം വെൽ വിഷേഴ്സ് ആണ്. അപ്പം ഷെയ്ൻ്റെ സിനിമയും നല്ലതായി വരണം, എൻ്റെ സിനിമകളും നല്ലതായി വരണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഡബിളാണ്. അത് തന്നെയായിരുന്നു ആ ട്രീറ്റ്മെന്റിന്റെ ഉദ്ദേശ കാര്യം. എന്താന്ന് വെച്ചാൽ ഫണ്ണായ ഒരു സബ്ജക്ട്, അതായത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഒരു ഫണ്ണായ രീതിയിൽ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയാന്നുള്ളതായിരുന്നു ഐഡിയ. അത് വർക്ക്ഔട്ട് ആയി എന്നാണ് വിചാരിക്കുന്നത്. അതെ, ഞങ്ങളിപ്പോഴും പറയാറുണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സിനിമ കണ്ട് പുറത്തു വരുന്ന പ്രേക്ഷകര് പറയണം ഇതുപോലൊരു അച്ഛനും മകനും, ഇതുപോലൊരു അച്ഛനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലൊരു മകനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവരുടെ. അതും നന്നായി വന്നിട്ടുണ്ട്. വിഷമമുണ്ട്, അങ്ങനെ ജി സി സിയിൽ അങ്ങനെ സിനിമ വരാത്തതിൻ്റെ കാരണം അവിടെയും വലിയൊരു ഓഡിയൻസ് ഉണ്ടല്ലോ, ഞങ്ങൾ അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയി പോയതായിരുന്നല്ലോ. അപ്പം അതിൻ്റെ വിഷമമുണ്ട്, പക്ഷേ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഭയങ്കര സന്തോഷം, അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് ഓടി വന്നത്. എല്ലാവരും ഇത്രയും ചെറുപ്പ് ചെയ്യുമ്പോഴും ഇത്രയും സന്തോഷത്തോടെ നിൽക്കുമ്പോഴും ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഒരു ഫാമിലി എന്റർടൈനർ ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. കാരണം കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഒരു പ്രശ്നമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും. അപ്പം അതുതന്നെയാണ്, തിയേറ്ററിൽ വരിക. താങ്ക് യു.